പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണച്ചിടാതിൽ സർവേശന സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെൻ സ്വർഗസ്ഥിതനാം ദാതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം ദാതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടഭാഗ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തിമഹത്വങ്ങൾ താവതമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. സ്വർഗസ്ഥിതനാം ദാതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവ മാനവ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായി മഹനീയമായ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. മരണം മൂലം ഞങ്ങളൊന്ന് വേർപിരിഞ്ഞുപോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കുമായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ നീ പ്രസാദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൾ നാഥ ആരാധി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പോ സകലേശാ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ. ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് താവായുമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുമൂടി ജോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേയ്ക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവിതായികവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പത്രോസ്ലേഹ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഗുരു അനുഗ്രഹിക്കട്ടെ. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണമായ അറിവ് സഹായിക്കും. ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. നമ്മുടെ കർത്താവായ മിശ്രായിരിക്കും സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരശയമെന്മനതാര് വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാൻ അതൊഴുക്കിയിടട്ടെ. ഏറ്റ മനോഗ്രഹപൂരിതനാം കന്തൂലികവോ നിന്നാവിപ്പോ. നാഥനും അതുപോലെ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. 6:60-65 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ടവന് ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തന്റെ ശിഷ്യന്മാർ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നവൻ ആരെന്നും അവൻ ആദ്യം മുതലേ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങളിൽ ആർക്കും കഴിയുകയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീടൊരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയൻ പത്രോസാണ് മറുപടി പറഞ്ഞത്, കർത്താവേ,
ഞങ്ങൾ ആരടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മെസ്സിയായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ശ്രദ്ധയോടും കൂടെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥന എണക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർട്ട് ഓരിക്കുന്ന ഞങ്ങളെ സഹോദരരെ നിത്യാനന്ദനാശരാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ തളിച്ചിക്കപ്പെട്ട ഈ ആത്മാവിന്റെ പാപങ്ങളും അപരാധങ്ങളും കാരണവർമ്മ ക്ഷമിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശരീരത്വങ്ങളാൽ പരിശുദ്ധി പ്രാപിച്ചു മരണം തെളിയിച്ച ഇയാളുടെ ആത്മാവിന് നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവനപ്പെടുക്കുന്നതുമായ കർത്താവേ ശുദ്ധിയും അതെ നാളെ ചുരുക്കി ഈ ആത്മാവിനെ നിത്യമത്വം അണിയിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലൂടെ. നീയാണ് ജീവൻ പ്രദാനം ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിയുകയും ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് പത്രോസിനോട് ചേർന്ന് വിശ്വാസ സത്യം ഞങ്ങൾ പെറ്റുപറയുന്നു. നിന്റെ വചനങ്ങൾ നിത്യജീവനിലേക്ക് നയിക്കുന്ന ചൈതന്യമാണെന്നും നിന്റെ കൃപ ഞങ്ങളുടെ വെളിച്ചമാണെന്നും ആത്മാവിന് അമർത്യത പകരുന്ന ചൈതന്യമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ് നിന്റെ വചനങ്ങളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. നിന്റെ വചനമാണ് സത്യമെന്നും നിലനിൽക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് വചനം കണ്ടെത്തിരുന്ന വെളിച്ചത്തിലൂടെ ജീവിതത്തെ കരിപിടിപ്പിക്കുവാൻ നടത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവാണല്ലോ ജീവൻ പ്രദാനം ചെയ്യുന്നത്. ആത്മീയമായ ഉണർവോടെയും ആത്മീയമായ ചൈതന്യത്തോടെയും എന്നും നിന്റെ വെളിച്ചത്തിൽ ആയിരിക്കുവാൻ ഈ മക്കൾക്ക് ആശീർവാദം നൽകണമേ. കോവിഡ് ബാധയിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണമേ. അങ്ങേ സ്നേഹമുള്ളത് ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഏവർക്കും അഭയം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേ നീണവുമിതാ പാടേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ അങ്ങയുടെ ആരാധ്യമായ ത്രിതുതേ എപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ വിളാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധ്യാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാവഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ വിശുദ്ധനായ മഹത്വപൂർണമായ രണ്ടാമത്തെ ആകുലം വരെ സുദീർഘവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ ബലിയർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിയുടെ തിന്മേൽ വസജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാധനു മധു പോലാത്മജനും ദിവ്യ റൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസെപ്പിനെയും സാദരമൂർത്തിടേ ഏകച സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ ഞങ്ങൾ പ്രാർത്ഥിപ്പിൻ. ണമേ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംവിധാനമാകുകയും ചെയ്യട്ടെ.
मेल वर्षमाय अनुग्रह प्रति नंदी पर അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശരീരം പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശ്ര സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശ്രാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബിന്റെ വതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖിലജ രാജരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ അലാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യഗണത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടേതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അടിവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മണ്ണവനവനുടെ മഹിമകളാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവാനും തന്നെ കൃതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദുർക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മർത്യനെ തേടിയണഞ്ഞവനെ മർത്യനു മുക്തി പകർന്നവനെ അൾത്താറയിൽ ഞങ്ങളോർക്കുന്നു കുരിശും നിന്മരണവും മുത്താനവും. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ കർത്താവേ ശക്തനായ ദൈവമേ പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെവനും ഭരണാധികാരിയുമായ റോമായിലെയും മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷപിതാവുമായ മാർ ജോർജ് അലഞ്ചേരി ശ്രേഷ്ഠത്ത പൊരിത്തേക്കും അതിർവിധ അധ്യക്ഷപിതാവുമായ മാർ ആന്റണിഗരിയിൽ പിതാവിനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ മിഷനറിമാർ സന്യാസിനി സന്യാസിമാർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിധം വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വരവിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും കോവിഡ് ബാധയിൽ നിന്നുള്ള ഞങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ പിതാവായ ദൈവമേ ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഭൂവാസികളെല്ലാവരും അങ്ങേറിയട്ടെ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായിങ്ങയച്ചുവെന്നും കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് രക്ഷാകരമായ സുവിശേഷം വഴി വിശുദ്ധിയുടെ മാർഗം കാണിച്ച് തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങയെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബൗത്തീകരിക്കുകയും ചെയ്യട്ടെ ഇതുവഴി കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും പ്രീതിജനകമാമിധം അങ്ങേ സന്നദ്ധിയിൽ വർദ്ധിച്ച എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ സജീവവും പരിശുദ്ധവും ജീവിതായികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവമേ എന്നിൽ കനിയേണമേ പാപങ്ങൾ പോറുക്കേണമേ ഘോരമാമെൻ്റെ അപരാധങ്ങൾ കനിവിയെന്നു മറക്കേണമേ അറിയുന്നു ഞാനിൻ പാപങ്ങൾ കാണുന്നു ഞാനവയൻ മുൻപിൽ നിന്തിരുകൽപ്പന ഞാൻ ലംഘിച്ചു തിരുമുൻപിൽ പാപം അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവമായൊരു ദൈവകുമാരനീതാ നിത്യമനോഹര ദൈവിക ജീവൻ നൽകുമോ രപ്പമേതാ നൽകുമോരപ്പമേതാ വാനവരൊന്ന ആനന്ദത്തോട് സന്നിധി ചേരുന്നു പരമോന്നതനാം ഈശ്വരസുതനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു നമ്മുടെ കർത്താവിശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ യേശുവിൻ്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം അന്തോദയം വാങ്ങുന്ന ശരണത്തോടെ അവരാധ നിബന്ധനകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ടും നഗുസലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപോചനം യാചിക്കുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ
മക്കളുടെ ദുഃഖം ഏറ്റെടുക്കുന്നവരാണ് പിതാവ്. മക്കളോടൊപ്പം ഏതറ്റം വരെയും പോകാൻ മനസ്സാകുന്നവരാണ് പിതാവ്. മക്കൾക്ക് വേണ്ടി ഏതു ത്യാഗവും ചെയ്യാൻ മനസ്സുള്ളവനുമാണ് പിതാവ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഈ ആന്തരികാർത്ഥം ഉൾക്കൊണ്ടും ദൈവപിതാവിൻ്റെ സന്നിധിയിൽ മക്കളെപ്പോലെ സമർപ്പിച്ചുകൊണ്ടും കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കിപ്പോൾ ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്ന രാജ്യം സത്യം മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏറൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കനിവാന നീതിമാനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലതു ഭാഗത്ത് നിർത്തണമേ. അങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവം വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി വരുവൻ, ദൈവത്തിന്റെ ശരീരത്തെ സ്വീകരിച്ച് നമുക്ക് ആത്മവിസ്തീർണം പ്രാപിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ജീവിതായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ദൈവമേ, സുദ്രഹവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അംഗകാരും ദൈവികവുമായ ഈ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും വെറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. പാവനമങ്ങേ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാഥ മാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. ബലികളും അതുപോലെ കാഴ്ചകളും കൃപയോട് തൃക്കൺ പാർത്തെന്നും മൃതരുടെ പാപം നീക്കണമേ, വാനവരാജ്യം നൽകണമേ. കർത്താവേ, നിൻ ദാസനായി അർപ്പിക്കുന്ന ഈ ബലി ഞങ്ങൾ വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ. ദിവ്യബലി മഹിമയിടും തിരുരാജ്യത്തിൽ താവക ഗീതികൾ പാടിടുവാൻ കനിവാർന്നിവരെ ചേർക്കണമേ.
पंगा तीर्न वरा ऐसी